Hello, ellavarkkum namaskaram nammada channel like swagatham. Nammada innatha video nu parnu kaniyale oru skin care hair care um karyangalalla. Njan ippo pregnant aanu parnappo enikku ettum kooduthal comment box il vanna oru comment allengil video cheyanam nu parnittu vannathu nu parninga pregnancy symptoms endakke aayirunnu. Adhe pole ippo pregnant aayinen shesham ulla body changes endakke aanu nallana. Appo randum kooda parnu kaniya video nalla long aavum ningalkkum bore adikkum parni parni njanum kadakkum adonde ippo namukku ഞാൻ പ്രഗ്നൻസിയുടെ മുന്നേ അതായത് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന്റെ മുന്നേ നമ്മൾ ഇപ്പോ പീരിയഡ് ആവില്ലേ അപ്പോൾ അതിനു മുന്നേ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ഉണ്ടായിരുന്ന സിംപ്റ്റംസ് എന്നുള്ളതാണ് അറിയുന്നത് ട്ടോ പറയുന്നത് ഞാൻ കാരണം തൊട്ട് മുന്നത്തെ മന്തിനുള്ളതിനേക്കാളും വേറെ പല ചേഞ്ചസും എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് അവ അതൊക്കെ ഇതിൻ്റെ ആയിരുന്നു അല്ലേ എന്നുള്ള ഒരു സംഭവം മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാം പ്രാർത്ഥിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എനിക്ക് തോന്നി നിങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റായിട്ട് ഇപ്പോൾ പീരിയഡ്സൊക്കെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ മാസവും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും ആ ഈ മന്താവും ഈ മന്താവും അങ്ങനെയുള്ള അപ്പോൾ പീരിയഡിൻ്റെ ഏകദേശം അതായത് നെക്സ്റ്റ് പീരിയഡിൻ്റെ ഏകദേശം ഒരു ഒന്നര ആഴ്ച മുന്നേക്ക് ഒരാഴ്ച ഒന്നര ആഴ്ച മുന്നേക്കാണ് എനിക്കിങ്ങനെ കണ്ടു തുടങ്ങിയത് കേട്ടോ അതായത് പീരിയഡ് ഡേറ്റിൻ്റെ ഒരു ഒന്നര ആഴ്ച മുന്നേക്കായിട്ടാണ് കണ്ടു തുടങ്ങിയത് എനിക്ക് പീരിയഡ് ഒരു മൂന്ന് ദിവസം അങ്ങോട്ട് അങ്ങോട്ട് തള്ളി തള്ളി പോകുന്നതാണ് ഒരാഴ്ച ഒന്നുമില്ല മൂന്ന് ദിവസം ഇപ്പോൾ പത്താം തീയതി അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആയിട്ടാണ് നെക്സ്റ്റ് പീരിയഡ് വരെ അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഒരു ഒന്നര ആഴ്ച മുന്നേ ആണ് ഞാൻ എനിക്കിത് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിൽ ഈ നാവ് വലിയത്തില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് നാവ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നുക എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ആരോടും പറഞ്ഞില്ല മൂന്നാല് ദിവസം ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ സുധീനോട് പറഞ്ഞു എൻ്റെ നാവ് ഇങ്ങനെ ഇറങ്ങിപ്പോകണം എനിക്ക് ഭയങ്കര അത് വെള്ളം കുടിക്കാനുള്ള ഒരു ദാഹം ഒരു ടെൻഡൻസി വരുന്നതാണ് കേട്ടോ പക്ഷേ എനിക്ക് അപ്പോഴും രാത്രി ഞാനങ്ങനെ വെള്ളം എടുത്ത് വെച്ചാൽ പോലും എടുത്ത് കുടിക്കുന്ന ആളല്ല നൈറ്റിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയുള്ളു കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാത്റൂമിൽ പോകേണ്ടി വരില്ലേ ടോയ്ലറ്റ് പോകണ കാരണം എനിക്ക് മടിഞ്ഞിട്ട് ആ ഉറക്കം കല്ലത്താവെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുടിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ നാവ് ഇങ്ങനെ വലിഞ്ഞു പോവാം ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നും അപ്പം ഞാൻ രാത്രി നാവ് ഇങ്ങനെ കടിച്ച് ചെറുതായിട്ടൊന്ന് കടിച്ചു പിടിക്കും ഇത് ഇറങ്ങിപ്പോണ്ട എന്താണോ കേട്ടോ അങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുതി വെച്ചത് എന്താ അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ തൊണ്ട വരണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു നാവിങ്ങനെ ഉള്ളിലേക്ക് വലിയുന്ന പോലെ ഭയങ്കര ഡ്രൈ വയൽ മുന്നീരൊന്നും ഇല്ലാത്തൊരവസ്ഥ അതാണ് എനിക്ക് മെയിനായിട്ട് ഫസ്റ്റ് കണ്ടിട്ടുള്ള സിംപ്റ്റം എന്ന് പറയുന്നത് അതായത് ഭയങ്കര നാവിന് വലിച്ചിൽ അതായത് വെള്ളത്തിന് ഭയങ്കര ദാഹം പിന്നെ എനിക്ക് ദാഹം പിന്നെ ഇങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ആക്കത്തില്ലേ എന്നിട്ട് അങ്ങനെ ആക്കുന്ന സമയത്ത് ഫുൾ ബോഡി നമ്മളങ്ങനെ സ്ട്രെച്ച് ചെയ്യും അങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് അടിവയറ്റിൽ ഇങ്ങനെ ഒരു പിടുത്തം വരിക അതായത് നമ്മളിങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഇതിലാക്കാൻ പറ്റാത്ത പോലെ അടിയിലൊരു ഒരു പിടുത്തം അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് വരിക അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കും അതായത് നമുക്ക് നമ്മൾ കോഴി ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ കോഴി ഇങ്ങനെ ഒരു ചിറക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുടയത്തില്ല അതുപോലെയാണ് ഞാൻ ആക്കാറുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് എനിക്ക് അടിവായിട്ട് ഇങ്ങനെ കിട്ടും എന്നിട്ട് വലിക്കല്ലേ എന്നുള്ള രീതിയിലൊരു പിടുത്തം വരിക അതായത് അവിടെ എന്തോ ഉള്ള പോലെ ഒരു പിടുത്തം വരിക അതാണ് രണ്ടാമതായിട്ട് എനിക്കുണ്ടായിരുന്നത് സിംപ്റ്റം എന്ന് പറയുന്നത് മൂന്നെന്ന് പറയുന്നത് എൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നായിരുന്നു എനിക്ക് അങ്ങനെയും കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാലാണ് ഈ നോസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വേർത്ത് കിട്ടുക എന്നുള്ളത് അതായത് ഭയങ്കര ഓയിൽനെസ് ടീസോണൊന്നും അങ്ങനെ ഓയിലി ആയിരുന്നില്ല പക്ഷേ പിന്നെ തുടങ്ങി നമ്മളെ ഈ മൂക്കിൻ്റെ രണ്ട് സൈഡും തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓയിൽനെസ് ഭയങ്കര ശബം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അയ്യോ എൻ്റെ സ്കിൻ ടോണ് മാറി ഇനിയിപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ച് ആണോ അങ്ങനെയൊക്കെ വിചാരിച്ചു സുധിക്ക് നോർമൽ ഓയിലി സ്കിന്നാണ് പക്ഷേ എന്നിട്ട് പോലും എനിക്കത് ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ സ്കിൻ കെയർ ഒന്നും എനിക്ക് പറ്റുന്നില്ല ഇപ്പോൾ കോജിക് ആസിഡ് ഒക്കെ ഉണ്ടായിരുന്നില്ല നയസിനമയുടെ എനിക്ക് ആ സെറം ഒന്നും മുഖത്ത് പറ്റുന്നില്ല അതുമാത്രമല്ല ടീസോണും ഭയങ്കരമായിട്ട് ഓയിലായിട്ട് ഈ മൂക്കിൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് തൊടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഓയിൽനെസ് വരും അതാണ് എനിക്ക് മൂന്നാമത് കണ്ടിട്ടുള്ള സിംപ്റ്റം എന്ന് പറയുന്നത് ഒക്കെ വിയേർഡായിട്ടുള്ള സിംപ്റ്റംസ് ആണോ ആദ്യം തന്നെ ഞാനിങ്ങനെ വിയേർഡായിട്ടുള്ള എനിക്കുള്ളത് ഞാൻ പറയട്ടെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഏകദേശം
ബാക്കിയുള്ള യൂട്യൂബിന് കിട്ടുമായിരിക്കും വിചാരിക്കണം. എനിക്കിതൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടായത്. ഇതൊക്കെയാണോ ചേഞ്ചസ് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. പിന്നെ കോമൺ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടു വന്നിട്ടുള്ള സിംപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരുന്നു. അതായത് ഏത് നേരം ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലസൻ്റ് ആയിട്ട് എങ്ങനെ കണ്ണ് എഴുതി ഉണ്ടക്കണ്ണ് എഴുതി കഴിഞ്ഞാൽ കണ്ണ് ഇങ്ങനെ ഇരിക്കുക, അതായത് ഭയങ്കര കിടക്കണം കിടക്കണം, രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര പൊന്തി കിട്ടാത്തൊരവസ്ഥ. ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എണീക്കുന്നുള്ള ആ ഒരു ക്ഷീണം, ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് നാലാമത്തെ. അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്കം വലി. ഞാൻ അങ്ങനെ കൂർക്കം വലിക്കുന്ന ഒരു പേഴ്സൺ അല്ല, പക്ഷെ നമ്മൾ കൂർക്കം വലിക്കുന്നത് ബാക്കിയുള്ളവർക്കല്ലേ കേൾക്കാം, നമുക്ക് കേൾക്കത്തില്ലല്ലോ. എന്നാൽ പോലും ഞാൻ അങ്ങനെ ഭയങ്കര അങ്ങനെ ഒന്നും കൂർക്കം വലിക്കുന്ന ആളല്ല കേട്ടാ. പക്ഷേ പ്രഗ്നൻ്റ് ഈ ഒരു സമയം തൊട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നു, സ്തുതി പറയുന്നു. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അനു പറയുന്നു, ചേച്ചി ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര എന്താണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ അടിച്ച് ചോദിക്കുമ്പോൾ ഈ ചിലപ്പോൾ നേസൽ നമ്മുടെ നോസിൻ്റെ ഓട്ടുണ്ടല്ലോ അത് കുറച്ച് ചെറുതായാൽ ആണ് കൂടുതലായിട്ട് നമുക്ക് ഈ കൂർക്കം വലിയുടെ വരികയെന്ന് ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ മൂക്കൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇനി ഓട്ട ചെറുതായോ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഒരു ഏതോ ഒരു നോസിൻ്റെ ഹോള് ഒന്ന് ഷ്രിങ്ക് ആയ പോലെ, അതായത് ഇങ്ങനെയുള്ള ഹോള് ഒന്നിങ്ങനെ ചപ്പി പോലെ ആയ പോലെ തോന്നിട്ടോ. ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഇങ്ങനെ കൂടുതൽ എയർ വേണം, എനിക്ക് ശ്വാസം തികയാത്ത പോലെ, അതായത് എനിക്ക് വലിച്ചിട്ട് മാക്സിമം എനിക്ക് കിട്ടുന്നില്ല, ലൈക്ക് എനിക്ക് വേണ്ട അത്ര ശ്വാസമല്ല ഞാൻ വലിക്കുന്നത്, അതിലും കൂടുതൽ എനിക്ക് വേണം എന്നുള്ളൊരു തോന്നൽ, ആ ഒരു സംഭവമാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. കാരണം കൂർക്കം വലി ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഈ ശ്വാസം തികയാത്തൊരവസ്ഥ. ഞാൻ എപ്പോഴും അമ്മനോട് പറയുമ്പോൾ എനിക്ക് ശ്വാസം തികയുന്നില്ല, ശ്വാസം തികയുന്നില്ല എന്ന് പറയും. ആ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് അവർ ഒഴിവാക്കും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന കേട്ടോ, എത്ര പേർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പിന്നെ കണ്ടതെന്ന് പറഞ്ഞത് മോർണിംഗ് സിക്നെസ്. അതായത് മോർണിംഗ് സിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് നമ്മൾ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ, ബ്രഷ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് വൊമിറ്റ് ചെയ്യാൻ വരിക. അതെനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി. കാരണം പല്ല് തേച്ച് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്കിങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരിക. പിന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ കരിങ്ങാലി വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്, കുടിക്കലുണ്ടായിരുന്നത്. പക്ഷേ അത് തണുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ തണുത്ത വെള്ളം എനിക്ക് പറ്റുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം നന്നായിട്ട് കുടിക്കുമായിരുന്നു, അത് പറ്റുന്നില്ല. തണുത്ത വെള്ളം, തണുത്താറിയ വെള്ളം ഒന്നും എനിക്ക് പറ്റുന്നില്ല. ആകെ നല്ല തിളച്ച വെള്ളം, ചായയാണെങ്കിൽ നല്ല തിളച്ച ചായ, ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം, അതെനിക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാണല്ലോ, പീരീഡ് ആവുമോ ആവല്ലേ ആവല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ പക്ഷെ എന്നാൽ പോലും നമുക്ക് മനസ്സിൽ പീരീഡ് ആവുമോ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു പീരീഡ് ക്രാമ്പ് പോലെ ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ അപ്പോൾ വിചാരിക്കും പീരീഡ് ആവുമെന്ന്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക, സ്പോട്ടിങ് ഒക്കെ കാണുമെന്ന് പറയില്ല, നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പറയും സ്പോട്ടിങ് കാണും എന്നൊക്കെ കാണും. പക്ഷേ സ്പോട്ടിങ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പകരം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ പീരീഡ് ആവുന്ന പോലെ ഉണ്ടാവും. അപ്പം ഞാൻ സൂര്യനോട് പറയും ഹേമന്തും ഇതുപോലെയാണ് പീരീഡ് ആവാനായിരിക്കുന്നു. ആ പൊതുവേ എനിക്ക് പീരീഡ് ആവാനായ ഒരു പിമ്പിൾ ഇവിടെ എവിടെയോ ന്യൂസിൻ്റെ അവിടെ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയയിൽ വരാറുണ്ട്, ഒരു പസ്സുള്ള പിമ്പിൾ വരാറുണ്ട്. ആ മാസം പസ്സുള്ള പിമ്പിൾ വന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഏകദേശം ഉറപ്പായി എന്നുള്ളത്. പിന്നെ നന്നായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ പിന്നെ ഹോപ്പൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിംപ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പീരീഡിൻ്റെ പെയിൻ പോലെ. പക്ഷെ അത് പീരീഡിൻ്റെ പോലത്തെ നമുക്കത് ഭയങ്കര വേദന അല്ല, ഇങ്ങനെ വരും പോകും വരും ഇടവിട്ട് ഇടവിട്ട് അങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം നിൽക്കുന്ന അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതും അതൊക്കെ ആകുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതൊരു ഡൗട്ടായിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും ചുമ മാറിയിട്ടില്ല. രാവിലെ എണീക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയും എനിക്ക് പനിക്കുന്നുണ്ട്, എനിക്ക് പനിക്കുന്നുണ്ട്, എനിക്ക് തൊട്ടു നോക്ക് എന്ന് പറയും. കളപ്പനിയാണ് കളപ്പനിയാണെന്ന് പറയും എല്ലാവരും. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബോഡിയിൽ എനിക്കൊരു ചൂട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് സിംപ്റ്റാണോ എന്ന് എനിക്കറിയില്ല, ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ബ്രസ്റ്റിൽ ഭയങ്കര ഒരു ചെറുതായിട്ടൊരു പെയിന്, ഒരു വെയിറ്റ് വരുന്ന പോലെ തോന്നുക, അതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റായ പോലെ തോന്നുക, പിന്നെ നിപ്പിളിൻ്റെ ഭാഗമൊക്കെ തന്നെ ഡാർക്കറായിട്ട് വരിക, അതിങ്ങനെ പിന്നീട് പിന്നീടാട്ടോ ആയി തുടങ്ങിയത്. ഇതൊക്കെ ലാസ്റ്റിക്കുള്ള സിംപ്റ്റംസാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആ ഇത് അതിൻ്റെ സിംപ്റ്റം ആണല്ലോ എന്നുള്ളൊരു ഇത് വരും. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറേ മുന്നേ ഉള്ളതാട്ടോ. കാരണം യൂറിൻ ടെസ്റ്റ് നമുക്ക് അപ്പോഴൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും പറയുക, പീരിയഡ് ഡേറ്റ് കഴിഞ്ഞ് 1 വീക്കെങ്കിലും കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ളത് കിട്ടുന്നതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ മാസം ഇങ്ങനെ ചെയ്യുന്നതാണല്ലോ, എല്ലാ മാസം ഇങ്ങനെ ഈ സാധനത്തിൽ ഒഴിക്കും കളയും അങ്ങനെ ആണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 1 വീക്കെങ്കിലും തള്ളിപ്പോട്ടെ, മൂന്ന് ദിവസം നാല് ദിവസം തള്ളി പോകുന്നതാണ്. അപ്പോൾ ഒരാഴ്ചയെങ്കിലും തള്ളിപ്പോയതിന് ശേഷം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാം, അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു സിംപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിനാണ്. അതായത് നമ്മളിങ്ങനെ സാധാ ഞാൻ പല കോലത്തിലാണ് ഇരിക്കുക. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ അമ്മ പറയും ഇങ്ങനെയൊക്കെ ഇങ്ങനെ വളഞ്ഞൂത്തി ഇരിക്കല്ലേ എന്ന് പറയും. അപ്പോൾ പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ കസേരയിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ലേ, അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പെയിനാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു പില്ലൊക്കെ എടുത്ത് വെച്ചിട്ട്, ഉരവേദനയല്ലേ നമുക്ക്, നടുവേദനയല്ലേ, അപ്പോൾ അതാണ് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് പീരിയഡിൻ്റെ സമയമാകുമ്പോഴേക്കും നമുക്കൊരു ഉരവേദന കാലുവേദന ഒക്കെ വരുമല്ലോ, അപ്പോൾ അതിൻ്റെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പില്ല് വെച്ചിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഏത് നേരം ഞാനിങ്ങനെ ഏമ്പക്കം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ലൈക്ക് എപ്പോഴും ഇല്ലാത്ത പോലത്തെ ഭയങ്കര ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ. എന്നിട്ട് അമ്മ എന്തൊക്കെയൊക്കെ അയമോദോ എന്തൊക്കെയോ ഒക്കെ ഉണ്ടാക്കി തരുമല്ലോ നമുക്ക് ഗ്യാസ് ഇങ്ങനെ പോ, വെളുത്തുള്ളി ചതച്ച് തരും, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമാകുമ്പോൾ നമുക്ക് അധികം കഴിക്കാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു വിഷയം. പിന്നെ നമ്മൾ ഡേറ്റിൻ്റെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂറിൻ്റെ ടെസ്റ്റ് ചെയ്തത്. പിന്നെ അപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ യൂറിൻ ടെസ്റ്റിൽ ചിലപ്പോൾ പോസിറ്റീവ് കാണിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് കാണിക്കാം. എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ബ്ലഡ് ടെസ്റ്റിലാണ് എന്നുള്ളത് നമ്മൾക്ക് ഇങ്ങനെ അറിയാം, കേട്ട് കേട്ട് നമുക്ക് അറിയാം, HCG ലെവൽ അറിയണമല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാരണം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കാർഡിൽ എപ്പോഴും നല്ലതാവണമെന്നില്ല, പോസിറ്റീവ് ആവണമെന്ന് കാണിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷിക്കേണ്ട വകി ഉണ്ടോ ഇല്ലയെന്നുള്ളൊരു ഡൗട്ടായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു. ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ സാധാ ബ്ലഡിനൊരു ഒരു നോർമൽ റെഡ് കളറാണെന്നുണ്ടെങ്കിൽ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ബ്ലഡിൻ്റെ കളറെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡാർക്കർ ബ്ലഡായിരുന്നു. അതായത് ഒരു കുറച്ച് കറുപ്പ് കളറുള്ള പോലത്തെ ഒരു ബ്ലഡ്. അതായത് നമ്മൾ സാധാ ബ്ലഡിൻ്റെ ആ ഒരു റെഡ്നെസ് അല്ല ഉണ്ടായിരുന്നത്, പകരം ഒരു കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ളൊരു ബ്ലഡിൻ്റെ കളറാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തു, എത്രയോ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ഇരുന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ സുധീ റിസൾട്ട് മേടിക്കാൻ വേണ്ടി പോയി, ഞാനവിടെ തന്നെ ഇരുന്നോട്ടാ, മേടിക്കാൻ പോയില്ല. അങ്ങനെ റിസൾട്ട് മേടിച്ച് വരുമ്പോൾ ഇവന് മുഖത്ത് സന്തോഷമൊന്നും കാണുന്നില്ല കേട്ടോ. ലൈക്ക് പക്ഷേ ഇവൻ ഡോറ് തുറന്നപ്പോൾ, അതായത് ഞാൻ ഇരിക്കുന്ന റൂമിൻ്റെ ഡോറ് തുറന്നപ്പോൾ, അത് AC റൂം, അതിൻ്റെ ഉള്ളിൽ ചെരുപ്പൊന്നും അലോഡല്ല, അപ്പോൾ അങ്ങോട്ട് തുറന്നപ്പോൾ ചെരുപ്പും കൂടെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു വെപ്രാളം കണ്ട്, പക്ഷേ അവൻ്റെ ഫേസിൽ ഭയങ്കര സന്തോഷമൊന്നും കാണുന്നില്ല. ഇങ്ങനൊക്കെ ആക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ദൈവം, അല്ലെങ്കിലേ ഞാനിവിടെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് നേരെ വന്നിട്ട് എൻ്റെ നെറ്റിയിൽ കവളത്തൊക്കെ ഓരോരോ ഉമ്മ വന്നു, എന്നിട്ട് പറഞ്ഞു പോസിറ്റീവാണ് എന്നുള്ളത്. അപ്പോൾ HCG യുടെ കൗണ്ട് കാണിച്ചത്. അപ്പോൾ അവിടുന്ന് ലാബിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് കൺഫേം ഒക്കെ ആക്കി. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹാപ്പി മൊമെൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് വന്നത്. ഒരു നമ്മുടെ ഇങ്ങനെ ഓരോരുത്തർക്ക് എല്ലാ മാസവും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, എപ്പോഴാവാം, നമുക്ക് ഒരു എല്ലാവരുടെ ലൈഫിലും വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ, എന്താ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ, 4 വർഷമായില്ലേ, കുട്ടികളെ നോക്കുന്നില്ലേ, വേണ്ടാന്ന് വെച്ചാണോ, അങ്ങനെ പലരും ചോദിക്കും. ചോദിക്കുന്നവർക്ക് ഇങ്ങനെ ചോദിച്ചാൽ മതി, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം നമുക്കെല്ലാം അറിയുണ്ടാവുള്ളൂ. ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കില്ല, കുട്ടികളായില്ലേ എന്നാ ചോദിക്കുക. അപ്പോൾ ആ നാട്ടുകാരുടെ മെൻറ്റാലിറ്റി എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കാട് കയറുന്നില്ല,
ഇതുപോലത്തെ സിംറ്റംസ് ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് പ്രതീക്ഷിക്കാം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ ഇത് നെഗറ്റീവ് ആവുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് എനിക്ക് കണ്ടുവന്നതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിക്ക് ശേഷം എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, ലൈക്ക് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.